നമസ്കാരം. ഹൈക്കോടതി ഇപ്പോൾ ഒരു കേസിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇഡിക്കെതിരെ സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസിൽ അതിന്റെ എഫ്ഐആർ റദ്ദാക്കി എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കോടതി വിധി വരുമ്പോൾ അതിന്റെ കൃത്യമായ കണ്ടന്റ് മനസ്സിലാക്കി വേണം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. ഇന്നത്തെ കോടതി വിധി ഇപ്പോൾ വലതുപക്ഷം പറയുന്നുണ്ട് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന്. ആ മാധ്യമങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു കാര്യം കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കേസെടുത്ത നടപടി തെറ്റായിപ്പോയി എന്ന് ഹൈക്കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കേസ് പരിഗണിക്കേണ്ടത് വിചാരണ കോടതിയിലാണ് എന്നൊരു വാചകം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തേ അത് കണ്ടില്ല എന്നുള്ള ചോദ്യം. ഈ പറയുന്ന ഹർജി കൊടുത്തത് ഇഡിയാണ്. ഇത്തരത്തിൽ സർക്കാർ എടുത്തൊരു നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ നടപടി റദ്ദാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എടുത്ത കേസുകളിൽ സന്ദീപ് നായരുടെ മൊഴിയും ഒപ്പം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയും നിങ്ങൾ മുദ്രവെച്ച കവറിൽ വിചാരണ കോടതിയിൽ സമർപ്പിക്കാൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുമ്പോൾ ആ അധ്യായം അടഞ്ഞു എന്നല്ല അർത്ഥം. ആ അധ്യായത്തിൽ ഇനിയും ഒരു സാധ്യത കൂടിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് വിചാരണ കോടതിയിലാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എവിടെയാണ് ഈ വിഷയത്തിൽ സർക്കാരിന് മുഖം നഷ്ടപ്പെടുന്നത്? ഇഡി ഈ കേസ് നേരെ വിചാരണ കോടതിയിൽ ഉന്നയിക്കൂ. അത് വിചാരണ കോടതി പരിശോധിച്ചതിന് ശേഷം, വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വിചാരണ കോടതി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസ് അന്തിമമായി തള്ളി അല്ലെങ്കിൽ തീർപ്പാക്കി എന്നല്ല സാമാന്യ ബോധമുള്ള റിപ്പോർട്ടർമാരൊന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു വിഷയത്തെ കിട്ടുമ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വന്ന ഹർജി അവർ തള്ളിക്കൊണ്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലേക്ക് വിട്ടാൽ അത് സർക്കാരിന്റെ മുഖത്തേൽക്കുന്ന തിരിച്ചടി എങ്ങനെയാണാകുന്നത്? അതായത് ഈ കേസിന്റെ നിലനിൽക്കത്തേയില്ല, ഇതെല്ലാം എടുത്ത് ദൂരെ എറിയുന്ന ഒരു രീതിയിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വരികയാണെങ്കിൽ, ഹൈക്കോടതി ആ രീതിയിൽ റദ്ദ് ചെയ്ത് കളയുകയാണെങ്കിൽ മാത്രമാണ് ആ കേസ് തള്ളിപ്പോകുന്നത്. ഇതിപ്പോൾ കേസ് പരിഗണിക്കേണ്ടത് വിചാരണ കോടതിയിലാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന എഫ്ഐആർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിചാരണ കോടതിയുടെ പരിഗണനയിലേക്ക് വിട്ടതിന് ശേഷം വിചാരണ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ച് ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണനയിൽ നിന്ന് തള്ളിവിടുമ്പോൾ അത് സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം മനസ്സിലാക്കുക, കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നതായിരിക്കരുത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലപാടെന്ന് പറയുന്നു. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് വേണം നിങ്ങൾ പ്രതികരണം നടത്തേണ്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ വി മുരളീധരന് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇഡിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ചമച്ച കേസ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും ഏറ്റ കനത്ത തിരിച്ചടിയാണെന്നൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു വയ്ക്കുന്നത്. കുറച്ച് മാധ്യമങ്ങളുടെ സപ്പോർട്ടും ആ മാധ്യമങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പും കൊണ്ടും അവർ യാഥാർത്ഥ്യത്തെ കൃത്യമായി ജനങ്ങളോട് പറയാതിരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അവർ അറിയാതെ പോവുകയാണ്. പക്ഷേ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കാനായിട്ട് ഒരു ഇഡി ശ്രമം നടത്തിയെന്ന് കേസിലെ പ്രതി പറയുകയാണ്. ഒപ്പം ഒരു വനിതാ ഉദ്യോഗസ്ഥ നിർബന്ധിച്ച കാര്യം കേട്ടതായും മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിക്കൊന്നും ഒരു വിലയില്ലെന്ന് പറയുകയാണെങ്കിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞതിന് എങ്ങനെയാണ് നിങ്ങളെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അപ്പോൾ അത് വലിയ കാര്യമാണ്. സ്വപ്ന സുരേഷ് പറയുന്നു സ്പീക്കറിന് ഇതിൽ ബന്ധമുണ്ട്, മറ്റവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് സത്യമുണ്ട്. പക്ഷേ സന്ദീപ് നായർ പറയുകയാണ്, എന്നെ ഈ കേസിൽ സ്പീക്കറുടെ പേര് പറയാനും മുഖ്യമന്ത്രിയുടെ പേര് പറയാനും അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുമ്പോൾ അതിൽ സത്യമില്ല. പക്ഷേ സ്വപ്ന സുരേഷ് പറഞ്ഞാൽ അത് സത്യമുണ്ട്. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം ഒന്ന് ഈ ചെന്നിത്തലയും അല്ലെങ്കിൽ വി മുരളീധരനെ പോലുള്ള കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വലിയ ഡയലോഗുകൾ അടിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല, കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഇന്ന് മനോരമയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലുള്ള കുറച്ച് മുഖ്യധാര മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയും അതിലെ വാർത്തകളും മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയല്ല, കാര്യങ്ങളെ വിശദമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് നിയമപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ്. അതായത് ഹൈക്കോടതിയുടെ മുന്നിൽ ഇഡി കൊടുത്ത രീതിയിൽ അന്വേഷണം നടത്തണമെങ്കിൽ അത് വിചാരണ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വിചാരണ കോടതിയുടെ പരിഗണനയിലേക്ക് വിടുമ്പോൾ എങ്ങനെയാണ് ആ കാര്യത്തിൽ സർക്കാരിന് തിരിച്ചടി ഏൽക്കുന്നത്? അവിടെ വിചാരണ കോടതിയിൽ തള്ളിപ്പോവുകയാണ് ഇതിന് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ തീരുകയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ വിചാരണ കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്.
പിന്നെ സാധാരണമായ ഒരു കാര്യം ആലോചിക്കാം ഈ നാട്ടിൽ ഈ ഇഡി അന്വേഷണമൊക്കെ വന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണവും വന്നത് ഇവിടത്തെ സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് ആ സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം വന്നതിനു ശേഷം അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ കാര്യം മാത്രം നോക്കണം ഇന്ത്യ മൊത്തത്തിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ എടുത്തിട്ട് എന്താണ് ഇഡി ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചാൽ മതി ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികളോട് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് താൽപര്യമില്ലാതെ അവരോട് കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിക്കട്ടെ അല്ലെങ്കിൽ ഭരണകക്ഷി ഉണ്ടായിക്കോട്ടെ അവർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇഡി കസ്റ്റംസ് സിബിഐ എൻഐ എന്നൊക്കെ പറയുന്ന സംഘടനകളുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകമായി നിൽക്കുകയാണ് ആ രാഷ്ട്രീയ ചട്ടുകമായിട്ട് നിൽക്കുന്നവർ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധന കോലാഹലങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടും അതുകൊണ്ട് ഒരുപക്ഷേ ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അത് തള്ളിക്കളഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അങ്ങനെ പരിശോധിച്ചാൽ പോലും ഇവിടത്തെ നിയമവ്യവസ്ഥയോട് പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അതായത് ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രതിയുടെ ഓടി പുറത്തു വന്നു അതിൽ മുഖ്യപ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയായ എം ശിവശങ്കർ തന്നെ കോടതിയിൽ പറഞ്ഞു തന്നെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൊഴി പറയിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ് ഈ പറയുന്ന അന്വേഷണ കോലാഹലങ്ങൾ എല്ലാം നടത്തി ഈ പറയുന്ന തെളിവുകളെല്ലാം നിങ്ങൾ സമാഹരിച്ചെങ്കിൽ എങ്ങനെയാണ് സന്ദീപ് നായർക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയാണ് ശിവശങ്കറിന് ജാമ്യം കിട്ടിയത് ചെറിയ കുറ്റമല്ല രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് രാജ്യദ്രോഹ കുറ്റത്തിൽ ഇത്രയും നിഷ്പ്രയാസം ജാമ്യം ലഭിച്ച് പുറത്തു പോകുമെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു കാര്യമുണ്ട് ഈ കേസുകൾ എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് കൃത്യമായ തെളിവുകളില്ല ചില പ്രതികളുടെ മൊഴികൾ ഒരു കാലത്തും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് എവിഡൻസ് ആക്ട് പ്രകാരം തെളിവായി മാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോ പ്രതികൾ പറഞ്ഞെങ്കിൽ പ്രതികളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ തങ്ങളെ ചില പേരുകൾ പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ സന്ദീപ് നായരുടെയും മൊഴി പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ശരിയാണോ എന്ന് വിചാരണ കോടതി പറയട്ടെ അതായത് ഒരാളെ മനഃപൂർവ്വം കേസിൽ കൊടുത്താൻ ഇവിടെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ അത് ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി അത് ചെറിയൊരു ആരോപണമല്ല അത് വലിയ ആരോപണം തന്നെയാണ് അത്തരത്തിൽ ചില ഏജൻസികൾ ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് കേരളത്തിന് മാത്രം അനുഭവമായിരിക്കരുത് രാജ്യത്തൊട്ടാകെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ പൊളിക്കാൻ ഇത്തരം അന്വേഷണങ്ങൾ അനിവാര്യം തന്നെയാണ് അത് കോടതി ഇടപെട്ട് തടയുകയാണെങ്കിൽ കോടതിക്ക് ആർക്കൊക്കെ വേണ്ടി വശംവദരാകേണ്ടി വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാനുള്ളത് അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും വേണമെങ്കിൽ പറയാം മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർക്ക് ഒരു ഉദ്യോഗസ്ഥനെ മുൻനിർത്തി ഇതിലെല്ലാം പങ്കാളിത്തമുണ്ടെന്ന് പക്ഷേ ഇവർ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് പോലും ഒരു സിംഗിൾ എവിഡൻസ് ഈ 3-4 മാസമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോ മൊഴിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ആടുക അതുകൊണ്ട് ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇതൊന്നും ഒരു വിജയമല്ല വിചാരണ കോടതി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതോടുകൂടി മാത്രമേ സർക്കാരിന് ഈ വിഷയത്തിൽ തിരിച്ചടി കിട്ടിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാകൂ